हाँ कहाँ लो। ओके क्लिनिकल हिस्ट्री എടുക്കണമല്ലോ. അപ്പൊ ഹിസ്റ്ററിയിൽ നമ്മൾ എന്ത് ചോദിക്കും? ഏജ് ചോദിക്കും. ഫസ്റ്റ് ഏജ് എന്ന് പറയുമ്പോൾ ഗേൾസിലാണ്, ഫീമെയിൽസാണ് കൂടുതലും നമുക്കറിയാം. ഓക്കെ, ഗേൾസിലാണ് സിമ്പിൾ ഗോയിറ്റർ കൂടുതലായിട്ട് കാണുന്നത്. അത് നമുക്കിപ്പോൾ പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ള മൾട്ടി നോഡുലർ ഗോയിറ്ററും മറ്റേ എസ് ടി എന്ന് സോളിറ്ററി നോഡുകളും ഒരു 20 to 30 ഇയർ ഓൾഡ് ഫീമെയിൽസിലായിരിക്കും കാണാം കേട്ടോ. ഹലോ ആ പിന്നെ സെക്സ് പറയുമ്പോ എന്താ ഫീമെയിൽസ് ആണ് കൂടുതൽ. ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കൂടുതലായിരിക്കും. റെസിഡൻസ് എവിടെയാണ്, സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ലവ് ബേർഡ്സിന്റെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. ഹലോ ആ ഓക്കെ. എന്താണ് എന്തെങ്കിലും പ്ലേസ്, ഈ ഗോ എന്തെങ്കിലും ഗോയിട്ടിന്റെ മൗണ്ടൻ ഏരിയാസ് അവിടെ ഒക്കെ അയഡൻ കണ്ടന്റ് കുറവുള്ള സ്ഥലമൊക്കെയാണ്. ഇപ്പൊ നമ്മൾ അത് ചോദിക്കണം. പിന്നെ നമ്മൾ ആ സ്വെല്ലിങ്ങിനെ പറ്റി ചോദിക്കണം. എപ്പോഴാ തുടങ്ങിയ, എത്ര നാളായി, ഗ്രോത്ത് എങ്ങനെയാണ്, റേറ്റ് ഓഫ് ഗ്രോത്ത് എങ്ങനെയാണെന്ന്. ഈ ബോത്ത് എം എൻ ജിയിലും എച്ച് ടി എന്നിലും സ്ലോലി പ്രോഗ്രസീവ് ആയിരിക്കും കേട്ടോ, ഭയങ്കര സ്ലോ ആയിരിക്കും. ഹലോ കേൾക്കാലോ അല്ലേ. ഇനി സഡൻ ആയിട്ട് റേറ്റ് കൂടുതലാണെങ്കിൽ ഒന്നെങ്കിൽ ഹെമറേജ് ആയിരിക്കും, അല്ലെങ്കിൽ കാർസിനോമയുടെ ഫീച്ചർ ആയിരിക്കും രാവിലെ പറഞ്ഞത്. പിന്നെ പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കണം. യൂഷ്വലി പെയിൻലെസ് ആയിരിക്കും. പെയിൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ റിട്രോസ്റ്റേണൽ എന്ത് ഈ റിട്രോസ്റ്റേണൽ അല്ല ഈ പ്രഷർ സിംറ്റംസ് ഇല്ലേ, അപ്പോഴൊക്കെയാണ് പെയിൻ ഉണ്ടാവുക. പിന്നെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുണ്ടോ എന്ന് ചോദിക്കണം. നമുക്ക് രാത്രി കിടക്കുമ്പോൾ നമ്മൾ സുപ്പൈൻ പൊസിഷനിലാണ് കിടക്കണമെങ്കിൽ ഈ ബാക്കിലുള്ള ട്രക്കേനും ഈസോഫേഗസിനൊക്കെ ഇത് കംപ്രസ് ചെയ്യും. ട്രക്കേന് കംപ്രസ് ചെയ്യുമ്പോൾ ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കേട്ടല്ലോ. ഹലോ അല്ലേ. ആ പിന്നെ പെയിനിന്റെ ആ പെയിനിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച രണ്ട് ഗോയിട്ടറും പെയിൻലെസ് ആണ്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ വരുന്നത് ഇൻഫ്ലമേറ്ററി തൈറോയിഡൈറ്റിസിലൊക്കെ വരുന്ന ഈ സോളിട്രി നൊടിയുള്ളില്ലേ, അത് മാത്രം പെയിൻഫുൾ ആണ് കേട്ടോ. മാലിഗ്നൻസി ആണെങ്കിൽ ഇനീഷ്യലി പെയിൻലെസ് ആയിരിക്കും, പിന്നെ ഭയങ്കര വലുതായി ടെൻസ് ഒക്കെ ആയി ഭയങ്കര വലുതായി പേഷ്യൻ്റ് ഒക്കെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് പെയിൻ കോസ് ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്ത് പ്രഷർ ഇഫക്ട്സ് ചോദിക്കണം. ഡിസ്നിയ ഡിസ്റ്റേജിയ അതൊന്നും പറയണ്ടല്ലോ. ഡിസ്ഫോണിയ സ്ട്രൈഡർ ഉണ്ടോ എന്ന് ചോദിക്കണം. ഹോസ്നെസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഈ സ്ട്രൈഡർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, ട്രക്കിയെ കംപ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാരിങ്സിനെ കംപ്രസ് ചെയ്യുന്നതാണ് സ്ട്രൈഡർ. ഇനി റിക്കറന്റ് ലാരിഞ്ചൽ നേർവ് ഇല്ലേ, ലാരിങ്സിന്റെ സൈഡിൽ നിന്ന് പഠിച്ചില്ലേ, ഗ്ലാൻഡിന്റെ സൈഡിൽ കൂടെ പോണേ, അതിന് ഇൻഫിൽട്രേഷനോ അതിന്റെ എന്തെങ്കിലും അതിനെ കംപ്രസ് ചെയ്യോ എല്ലാം ഉണ്ടെങ്കിൽ ഹോസ്നെസ് വരും. പിന്നെ കാരോട്ടിക് ഷീത്ത് ഇല്ലേ, ഇതിന്റെ ഒരു സൈഡിലിരിക്കുന്ന ബാക്കിലായിട്ട് ലാറ്ററലി ഇരിക്കുന്ന കാരോട്ടിക് ഷീത്ത്, കാരോട്ടിക് ഷീത്തിന് ഈ ഗ്ലാൻഡ് എൻലാർജ് ആയിട്ട് കാരോട്ടിക് ഷീത്തിന്റെ ബാക്കിൽ ഈ ഷീത്തിന് ഗ്ലാൻഡ് വന്ന് കംപ്രസ് ചെയ്യുവാണെങ്കിൽ ഈ കാരോട്ടിക് ഷീത്തിനകത്ത് നമ്മുടെ കാരോട്ടിക് വെസൽസ് ഇല്ലേ, അവര് പൾസ് ഇങ്ങനെ നമ്മൾ നോക്കൂലേ, പൾസ് നോക്കണല്ലേ കാരോട്ടിക് ആർട്ടറിയില്. അപ്പം ആ പൾസ് ഇവര് ഗ്ലാൻഡിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്ലാൻഡിന്റെ മേളിൽ കൈവച്ച് നോക്കുമ്പോൾ പൾസ് കിട്ടും കാരോട്ടിക് ഷീത്തിനെ കംപ്രസ് ചെയ്യുവാണെങ്കിൽ. ഇൻ കേസ് കാർസിനോമയാന്ന് വിചാരിക്കും, കാർസിനോമയിലാണെങ്കിൽ കാരോട്ടിക് ഷീത്തിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അങ്ങനെ ആവുമ്പോഴേക്കും ഒരു പൾസ് നമുക്ക് കിട്ടൂല കേട്ടോ. അല്ലാണ്ടുള്ള ഗ്രോത്തിൽ നമുക്ക് പൾസ് കിട്ടും. പിന്നെന്താ, പിന്നെ അതിനകത്ത് കൂടെ സിമ്പതറ്റിക് ട്രങ്കിന് ആണെങ്കിൽ മറ്റേ ഓണർ സിൻഡ്രോം വരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ, അത്രയൊക്കെയുള്ളു. ഇനി പ്രൈമറി തൈറോടോക്സിക് ആണ്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ. പ്രൈമറി ആണെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി, പ്യൂബർട്ടി, പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങൾ വേറെ കാരണങ്ങൾ ഇല്ലാതെ ഉണ്ടാവുന്നത്. സെക്കൻഡറി ആണ് നമ്മൾ ഇത് പഠിച്ചത് കേട്ടോ. എസ് എൻ ജി എം എൻ ടി ഒക്കെ സെക്കൻഡറി, അത് യൂ തൈറോയിഡ് ആയിട്ട് പിന്നെ ഇത് അത് ഫോം മാറി അങ്ങനെയൊക്കെ ആവുന്നത്. കാർസിനോമയിൽ തൈറോടോക്സിക്കോസിസ് വരുന്നതും അതെല്ലാം സെക്കൻഡറി തൈറോടോക്സിക്കോസിസ് ആണ്. അപ്പൊ പ്രൈമറിയുടെ നമുക്ക് പറയുമ്പോൾ എന്ത് പറയണം, പ്രൈമറി തൈറോടോക്സിക്കോസിസ് മെയിൻലി നെർവസ് സിസ്റ്റത്തിനെയും ഐസിനെയുമാണ് എഫക്ട് ചെയ്യുക. കേൾക്കാലോ. ആ പ്രൈമറിക്കകത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ക്ലാസിക്കൽ ഫീച്ചേഴ്സ് ഹൈപ്പർ തൈറോയിഡിസം ഇല്ലേ, ലോസ് ഓഫ് വെയിറ്റ് ഇൻ സ്പൈറ്റ് ഗുഡ് അപ്പറ്റൈറ്റ്, ഹീറ്റ് ഇൻടോളറൻസ്, സ്വെറ്റിംഗ്, എക്സസ് ഓഫ് താൽമസ്, ആങ്സൈറ്റി. പിന്നെ ഐസിലൊക്കെ ആണെങ്കിൽ എക്സസ് താൽമോസും, ഡബിൾ വിഷൻ, ഡിപ്ലോപ്പിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന പ്രൈമറിയിലാണ്. നെർവസ് സിസ്റ്റം ഫീച്ചേഴ്സും ഐസിന്റെ ഫീച്ചേഴ്സും കൂടുതലായിട്ട് വരുന്ന പ്രൈമറിയിലാണ്. സെക്കൻഡറിയിൽ വരുന്നതെന്ന് വെച്ചാൽ TVS, കാർഡിയോ വാസ്കുലർ, എഡിമ, ഹാർട്ട് ഫെയിലിയർ, പാൽപിറ്റേഷൻ, ഡിസ്നിയോൺ എക്സേർഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡറിയിൽ വരുന്നത് കേട്ടോ. സെക്കൻഡറിയിൽ കൂടുതലും കാർഡിയോ ഫീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ മിക്സ്ഡിമയാണോന്ന് അറിയണമല്ലോ, ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് അറിയണം. ഏജ് നമുക്കറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം. മിക്സ്ഡിമയാണെങ്കിൽ ക്ലാസിക്കൽ ഫീച്ചേഴ്സ് ഇല്ലേ, പഫി ഫേസ്, മാഡ്രോസിസ്, പിന്നെന്താണ് പിന്നെ ഫറ്റീഗ് ഉണ്ടോ, കോൺസ്റ്റിപ്പേഷൻ, ഒളിക്കുന്നതിനറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
നമുക്ക് അറിയണം ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മിക്സ്ഡ് ഇമെയിൽ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം, ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ അത് പ്രൈമറി ആയിട്ട് ഉണ്ടായതാണോ അത് വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെ യൂതൈറോയിഡായിട്ട് ഇരുന്നിട്ട് പിന്നെ അത് ഹൈപ്പർ തൈറോയിഡായിട്ട് വന്നതാണോ, പ്രഷർ സിംറ്റംസ് ഒക്കെ ഉണ്ടോ, അതിന്റെ എന്തെങ്കിലും സിവിയറിറ്റി നമുക്ക് അസസ് ചെയ്യാനായിട്ട് ഹിസ്റ്റർ എടുക്കാൻ പറ്റും. ഓക്കെ, ഏജ് ചോദിച്ചു, സെക്സ് ചോദിക്കണം, ഒക്യുപേഷൻ, എവിടെ താമസിക്കണം എന്നുള്ള റെലവൻസ് ഉണ്ട്, സ്പെല്ലിങ്ങിനെ പറ്റി എന്തെങ്കിലും ജനറൽ ആയിട്ട് ചോദിക്കുക, വേദന ഉണ്ടോ പ്രഷർ ഉണ്ടോ പിന്നെ എന്ത് ടൈപ്പ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് ആട്ടോ, പ്രസന്റിംഗ് കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞ സ്വെല്ലിംഗ് തൊട്ട് അങ്ങോട്ടേക്ക് പ്രസന്റിംഗ് കംപ്ലൈന്റ്. അടുത്ത് നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി, പാസ്റ്റ് എന്താണ്, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണോ, മരുന്ന് കഴിച്ചിട്ട് ഇതിന്റെ സ്വെല്ലിങ്ങിന്റെ സൈസ് കുറഞ്ഞോ, പിന്നെ എന്തെങ്കിലും ഡ്രഗ്സ് ഗോയിട്രോജനിക് ആയിട്ടുള്ള ഡ്രഗ്സോ എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, ഇപ്പം എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, മെയിൻലി ഈ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ആണ് അതിനകത്ത് ചോദിക്കേണ്ടത് പാസ്റ്റ് ഹിസ്റ്ററിയിൽ. ഇനി പേഴ്സണൽ ഹിസ്റ്ററിയിലാണെങ്കിൽ ഡയറ്റിന്റെ കാര്യം നമ്മൾ എന്തായാലും ചോദിച്ചിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗോയിട്രോജൻസ്, കാബേജ്, സോയാബീൻ, കപ്പ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അയൺ കണ്ടന്റ് കുറവുള്ള സീ ഫിഷസ്. ഫാമിലി ഹിസ്റ്ററിയിലാണെങ്കിൽ ജനറ്റിക് ആയിട്ട് ഇത് കാണാമല്ലോ, എല്ലാവർക്കും കാണുന്നുണ്ട്, ഇപ്പൊ എന്റെ അമ്മൂമ്മയ്ക്കും ഉണ്ട് മമ്മിക്കും ഉണ്ട് തൈറോയിഡ്, അപ്പൊ എനിക്ക് എന്തെങ്കിലും വലിയ വ്യക്തമാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ഫാമിലി ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതെന്തായാലും ചോദിക്കണേ. ഇനി ഫിസിക്കൽ എക്സാമിനേഷന് പറയട്ടെ, ഫസ്റ്റ് ബിൽഡ് ആൻഡ് നറിഷ്മെന്റ് നമ്മുടെ സാധാ ഓർഡറിൽ തന്നെ, പിന്നെ ഫേസിന്റെ കാര്യം ചോദിക്കുക, മെന്റൽ സ്റ്റേറ്റസ്, പൾസ്, പൾസ് നമ്മൾ നോക്കുമല്ലോ വൈറ്റൽസില്, പിന്നെ കൈയൊക്കെ നോക്കണം, സ്കിൻ ഹാൻഡ്സ്, സ്കിൻ ഹാൻഡ്സിന്റെ സ്കിൻ നോക്കണം. ബിൽഡ് ആൻഡ് നറിഷ്മെന്റിൽ എന്തായിരിക്കും, ഹൈപ്പർ ആണെങ്കിൽ തിൻ ആയിരിക്കും, ഹൈപ്പർ ആണെങ്കിൽ ഒബീസ് ആയിരിക്കും. ഹലോ, കേൾക്കാലോ അല്ലേ. പിന്നെ ഫേസ് നോക്കുമ്പോ ഇപ്പൊ ഹൈപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ, ആങ്ഷ്യസ് ഫേസ് ആയിരിക്കും, എക്സോഫ്താൽമോസ് ഉണ്ടാവും, സ്വെറ്റിംഗ് ഒക്കെ കൂടുതലായിരിക്കും. ഹൈപ്പോ അല്ലെങ്കിൽ മിക്സ്ഡ് ആണെങ്കിൽ മാസ്ക് ലൈക്ക് ഫേസ് ആയിരിക്കും, പഫിനെസ് ഉണ്ടാവും, മെഡറോസിസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഹൈപ്പോ ആയിട്ടുള്ള ഒരാൾ മെന്റലി ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കും, മറ്റേ ആൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഹൈപ്പർ ആണെങ്കിൽ. പൾസ് നോക്കുമ്പോൾ ടാക്കിക്കാർഡിയ ഉണ്ടാവും, ബ്രാഡിയ ഉണ്ടാവുമല്ലോ, ഹൈപ്പറിലും ഹൈപ്പോലും ടാക്കിയും ബ്രാഡിയും അറിയാലോ. പിന്നെ ഇറഗുലർ ആയിട്ട് വരുന്ന പൾസ് ആണ് എങ്കിൽ അത് ഏട്രിയൽ ഫിബ്രിലേഷന് കോസ് ചെയ്യും. ഹൈപ്പറിനകത്ത് ഇറഗുലർ പൾസ് കിട്ടുവാണെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ ആവാം, കേട്ടോ. സ്ലീപ്പിംഗ് പൾസ് റേറ്റ്, ഈ ഉറങ്ങുമ്പോൾ ഉള്ള പൾസ് റേറ്റിനാണ് സ്ലീപ്പിംഗ് പൾസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് മൈൽഡ് മൈൽഡ് തൈറോടോക്സിക്കോസിസ് മോഡറേറ്റും സിവിയറും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാമേ. മൈൽഡ് ആണെങ്കിൽ പൾസ് ലെസ് ദാൻ 90 ആയിരിക്കും. നമുക്കറിയാം ടാക്കിക്കാർഡിയ ആണ് ഹൈപ്പോതൈറോയിഡിസത്തില്, അത് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്ന് അറിയാനായിട്ട് മൈൽഡ് ആണെങ്കിൽ ലെസ് ദാൻ 90 പെർ മിനിറ്റ് ആയിരിക്കും, മോഡറേറ്റ് ആണെങ്കിൽ 90 to 110, സിവിയർ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 110. എഴുതണോ ലെസ് ദാൻ 90 to 110, മോർ ദാൻ 110 അല്ലേ. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ലെസ് ദാൻ 90 to 110, ഗ്രേറ്റർ ദാൻ 110. ഇതാണ് സ്ലീപ്പിംഗ് പൾസ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൈ നോക്കണമല്ലോ ഫിസിക്കൽ എക്സാമിനേഷനിൽ, ഫേസ് വരും, പിന്നെ ബോഡിയൊക്കെ വരും, അതിനകത്ത് കൈയും കാലൊക്കെ വരും. കൈ നോക്കുമ്പം എന്തായിരിക്കും, ഹൈപ്പർ ആണെങ്കിൽ ഹോട്ട് ആൻഡ് മോയിസ്റ്റ് ആയിരിക്കും, ഹൈപ്പോ ആണെങ്കിൽ ഡ്രൈ ഇൻലാസ്റ്റിക് ആയിരിക്കും. കാല് നോക്കുമ്പോഴില്ലേ മിക്സ്ഡ് ഇമയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇടിമ ഉണ്ടാവില്ലേ കാലില്, അതൊക്കെ നോക്കണേ. പിന്നെന്താണ് ഫിസിക്കൽ അത്രയൊക്കെയുള്ളൂ ഫിസിക്കൽ എക്സാമിനേഷനിൽ, ബിൽഡ് ആൻഡ് നറിഷ്മെന്റ്, ഫേഷ്യസ്, മെന്റൽ സ്റ്റേറ്റ്, പൾസും കൈയും കാലൊക്കെ. ഓക്കെ, ഹലോ. അടാ, തിന്നാവുന്നത് ഹൈപ്പറിലല്ലേ, ഒബീസ് ഹൈപ്പോ അല്ലേ? ഹൈപ്പറിൽ വെയിറ്റ് കുറവായിരിക്കും, മെറ്റബോളിസം കൂടുന്നുണ്ട്. ആ ഒബീസ് ഹൈപ്പോ, അവർക്ക് മെറ്റബോളിസം കുറവായതുകൊണ്ട് ഫാറ്റ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, അവർക്ക് മെറ്റബോളിസം കൂടുതലായതുകൊണ്ട് തന്നെ ഡയറി ഉണ്ടാവും, ഇത് എന്താണ് സ്വെറ്റിംഗ് കൂടുതലായിരിക്കും, അങ്ങനത്തെ എല്ലാ പരിപാടിയും അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത പറയട്ടെ, ആ ഇതിന്റെ പിന്നെ വെറുതെ പിക്ചേഴ്സ് ആണ്. ഇപ്പൊ ഹൈപ്പർ ആണെങ്കിൽ സ്വെറ്റിംഗ് ഉണ്ടാവും, ആങ്ഷ്യസ് ആയിരിക്കും, ഹൈപ്പോ ആണെങ്കിൽ ഡ്രൈ സ്കിന്നും നെഡ്രോസിസും മാസ്ക് ഫേസ് ഒക്കെ ആയിരിക്കും. നമ്മൾ പൾസ് നോക്കുന്നു പറഞ്ഞില്ലേ, ഹൈപ്പറിൽ കൂടുതലായിരിക്കും, ഹൈപ്പോയിൽ കുറവായിരിക്കും, പൾസിനകത്ത് ഇറഗുലർ ആണെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ, താഴെ കൊടുത്തിരിക്കുകയാണ് സ്ലീപ്പിംഗ് പൾസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി കൈ നമ്മൾ പിടിച്ചു നോക്കണം, നേരത്തെ നമ്മൾ വെറുതെ നോക്കിയല്ലേ ഉള്ളൂ. ഇനി നമ്മള് ഇവര് പറയുന്നത് പറയാം, നമ്മൾ പൾസ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ കൈയും കൂടെ നോക്കണമെന്നാണ് ഇവര് പറയണത്, കേട്ടോ. ഇപ്പൊ നമ്മൾ പൾസ് നോക്കുവല്ലേ, ആ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ നോക്കി രണ്ടും ഒറ്റടിക്കങ്ങ് തീരും, അങ്ങനെ അവര് പറയുന്നല്ലേ. കൈ നോക്കുമ്പോ സ്വെറ്റിംഗ് ഉണ്ടെങ്കിൽ ഹൈപ്പർ, ഡ്രൈ ആണെങ്കിൽ ഹൈപ്പോ, പാമർ എരുത്തുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലഷിങ്ങോ പാമർ എരുത്തുമൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പർ ആയിരിക്കും.
പിന്നെ ഗ്രേവ്സിൽ നമുക്ക് ആവശ്യമില്ല. ഗ്രേവ്സ് ഡിസീസ് വരുമ്പോ അവർക്ക് തൈറോയിഡ് ആക്രോപാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ വരും. അതെന്ന് പറഞ്ഞാല് സ്വോളൺ ഹാൻഡ്സ് ഉണ്ടാവും, ക്ലബിംഗ് ഉണ്ടാവും, പിന്നെ ഈ പേയോസ്റ്റിയം ഭയങ്കര ഹൈപ്പർട്രോഫിയുടെ ആയിരിക്കും. അതാണ് തൈറോയിഡ് ആക്രോപാക്കി. ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മള് ഫിസിക്കൽ എക്സാമിനേഷൻ, ബിൽഡ് എനറിച്ച്മെന്റ്, ഫേഷ്യസ്, മെൻഡസി, പൾസ്, സ്കിൻ ഒക്കെ നോക്കി ലോക്കൽ എക്സാമിനേഷൻ. അപ്പൊ നമ്മള് നെക്കിലേക്ക് വന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻസ്പെക്ഷൻ. ക്ലിയർ അല്ലേ? ആ, അപ്പൊ ഇൻസ്പെക്ഷന് നമ്മൾ എന്ത് നോക്കും? ഇപ്പൊ ഇൻസ്പെക്ഷന് നമുക്ക് ഒന്നെങ്കിൽ പേഷ്യന്റിന് നേരെ ഒരു സ്റ്റൂളിൽ എത്തിയിട്ട് നേരെ നോക്കാൻ പറയാം. നേരെ നോക്കി കാണാത്തതാണെങ്കിൽ നമുക്ക് മേളിലേക്ക് നോക്കാൻ പറയാം. ഓക്കെ, കൈ രണ്ടും ഈ ചെവിയുടെ തലയുടെ ബാക്കിൽ ഓപ്പോസിറ്റ് പ്രൊട്രൂബറൻസിന്റെ അവിടെ വെച്ചിട്ട് മേളിലേക്ക് നോക്കാൻ പറയാം. അതിനാണ് പിസിലോസ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ചില പേഷ്യൻസ് ഒന്നെങ്കിൽ ഒബീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് നെക്ക് ആയിരിക്കും എന്നുള്ള പേഷ്യൻസിനകത്ത് നമുക്ക് അല്ലെങ്കിൽ കുഞ്ഞ് ഗ്രോത്തേ ഉള്ളൂ, കുഞ്ഞിന് ഒടിവിളി ഉള്ളെങ്കിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ നെക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് ഈ ഫേഷ്യൊക്കെ ഒന്ന് ടെൻസ് ആയിട്ട് പെട്ടെന്ന് ഇത് ഗ്ലാൻഡിന്റെ ഈ നൊഡ്യൂൾസ് പെട്ടെന്ന് കാണാൻ പറ്റും. അതാണ് പിസിലോസ് മെത്തേഡ്. ഹലോ ഹലോ, നമ്മളിങ്ങനെ നോക്കുക. ആ, ഇപ്പൊ പേഷ്യന്റ് മേളിലേക്ക് നോക്കിയിരിക്കുവാന്ന് വിചാരിക്കേ. എന്നിട്ട് പേഷ്യന്റിന്റെ അടുത്ത് നമ്മള് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ പറയണം. അപ്പൊ നമുക്ക് ഈ ഗ്ലാൻഡ് മേളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ കാണാൻ പറ്റും. ഇത് ക്രിക്കോട്ട് പേഷ്യന്റ് അറ്റാച്ച് ചെയ്തിരിക്കണം. അപ്പൊ ട്രക്കിയെ മൂവ് ചെയ്യാൻ കൊടുത്തിട്ട് ഗ്ലാൻഡും കൂടെ മൂവ് ചെയ്യും. എന്നിട്ട് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി എന്താണ് നാക്ക് പുറത്ത് ഇടാൻ പറയണം. ഓക്കെ, പ്രൊട്രൂഡ് ചെയ്യാൻ പറയണം. പ്രൊട്രൂഡ് ചെയ്യുമ്പോ എന്താണ്, തൈറോഗ്ലോസൽ സിസ്റ്റ് ആണെങ്കിൽ അത് ഈ ടങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുമല്ലേ. രാവിലെ പറഞ്ഞല്ലേ ഫൊറമെൻസിക്ക ആണ് തൈറോഗ്ലോസൽ ഡക്ട് ഉണ്ടാക്കുന്നേ. ഓർമ്മയുണ്ടാ ടങ്ങിൽ നിന്നുള്ള ഫൊറമെൻസിക്കും താഴേക്ക് വന്ന് തൈറോഗ്ലോസൽ ഡക്ട് ആയി, ഡക്റ്റിന്റെ ഡിസ്റ്റൽ എൻഡ് ആണ് രണ്ടായിട്ട് ബൈഫിഡ് ആയിട്ട് ഗ്ലാൻഡ് ആയത്, പിന്നെ ഡക്ട് പിന്നെ അട്രോഫി ആയിപ്പോയി. പക്ഷെ ഇൻകേസ് ആ ഡക്ട് അവിടെ തന്നെ ഇരിക്കുവാണ്, അതിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടായാൽ ആ സിസ്റ്റം ആണ് തൈറോഗ്ലോസൽ സിസ്റ്റ്. അതെപ്പോഴും ടങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ടങ് പ്രൊട്രൂഡ് ചെയ്യാൻ പറയുമ്പോൾ തൈറോഗ്ലോസൽ സിസ്റ്റം ആണെങ്കിൽ മേളിലേക്ക് മൂവ് ചെയ്യും, പക്ഷെ തൈറോയിഡ് ആണെങ്കിൽ മൂവ് ചെയ്യില്ല കേട്ടോ. പിന്നെ റിട്രോസ്റ്റേണൽ എക്സ്റ്റെൻഷൻ, എന്തെങ്കിലും വെയിൻസ് എന്തെങ്കിലും, ചെസ്റ്റിൽ രാവിലെ പറഞ്ഞില്ലേ ചെസ്റ്റ് എന്തെങ്കിലും ഡൈലേറ്റഡ് ആണോ, മറ്റേ പെമ്പർട്ടൺ സൈനൊക്കെ വെച്ചിട്ട് ചെസ്റ്റ് എന്തെങ്കിലും ഡൈലേറ്റഡ് ആണോ എന്നൊക്കെ നോക്കാം. ഇതാണ് പിസിലോസ് മെത്തേഡ്. മേളിലേക്ക് നോക്കാൻ പറയണം. എന്നിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ആ നെക്കിന്റെ നോട്ട്സ് ഒക്കെ ചുമ്മാ നോക്കണം. നമ്മൾ മേളിലേക്ക് നോക്കുമ്പോൾ ഒബ്വിയസ്ലി നോട്ട്സ് കാണുമല്ലോ. അപ്പൊ നോട്ട്സ് എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് ഉണ്ടോ, മുമ്പ് സർജറി ചെയ്തിട്ടുണ്ടോ, ആദ്യം ഇമ്പോർട്ടന്റ് പാസ്റ്റ് ഹിസ്റ്ററി ആട്ടോ, സർജിക്കൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കണേ. പിന്നെ മാസസിന്റെ മാസ് നോക്കണം. ലിംഫെഡിനോപ്പതി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. മേളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നു. പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് സോളോ ചെയ്യാൻ പറയാം. അപ്പൊ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ, പിന്നെ ട്രങ്ക് പ്രൊട്രൂഡ് ചെയ്യാൻ പറയാം. മൂവ്മെന്റ് ഇല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡോ വേറെ എന്തെങ്കിലും, രാവിലെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ല, തൈറോഗ്ലോസിൽ അല്ലോട് അല്ലെങ്കിൽ തൈറോയിഡ് സ്വെല്ലിംഗ് ആയിരിക്കും. അപ്പോഴ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ തൈറോഗ്ലോസിൽ സിസ്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇൻസ്പെക്ഷനിൽ നമ്മള് പിസിലോസ് മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ നോക്കാം. പിസിലോസ് വെച്ചിട്ട് ഈ നോഡിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നെക്കിന്റെ അവസ്ഥയൊക്കെ നോക്കണം. പിന്നെ സോളോ ചെയ്യാൻ പറയാ, ടങ് പ്രൊട്രൂഡ് ചെയ്തിട്ട് എങ്ങനെയാ നോക്കുക. പിന്നെ ഈ നെക്കിലുള്ള വെയിൻസ്, ഈ നമ്മുടെ ചെസ്റ്റ് അപ്പൊ ചെസ്റ്റിലുള്ള വെയിൻസിന്റെ കാര്യമൊക്കെ നോക്കാം. എന്തെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ, എന്താ കാണുന്നുള്ളതല്ലേ ഇൻസ്പെക്ഷനിൽ, അത്രയല്ലേ. ഇനി ഇത് രാവിലെ പറഞ്ഞായിരുന്നു, ഈ ഡിഗ്ലൂട്ടീഷ്യൻസ് ഫോളോ ചെയ്യുമ്പോ മൂവ് ചെയ്യുന്ന, രാവിലെ ഞാൻ പറഞ്ഞില്ല അല്ലെ, തൈറോയിഡ് സ്വെല്ലിംഗ് മൂവ് ചെയ്യും, തൈറോഗ്ലോസൽ സിസ്റ്റ് മൂവ് ചെയ്യും പറഞ്ഞായിരുന്നു. റീലാരിഞ്ച്, തൈറോയിഡ് സ്വെല്ലിംഗ് മൂവ് ചെയ്യും, തൈറോഗ്ലോസൽ സിസ്റ്റ് നമ്മുടെ ഈ ആ ഫ്ലോറിൽ ഇരിക്കുന്നതല്ലേ, അങ്ങനെ ഒരു സിസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമ്മള് ഡിഗ്ലൂട്ടീഷ്യൻസ് മൂവ് ചെയ്യും. തൈറോയിഡ് ബേഴ്സൈറ്റിസ്, അത് ഹയേർഡ് ബോണിന്റെ എന്തെങ്കിലും ആ ഏരിയയിലൂടെ വരുമായിരിക്കും. അപ്പൊ അതും മൂവ് ചെയ്യും. റീലാരിഞ്ചിൽ ഓർ പാര ട്രക്കിയൽ ലിംഫ് നോഡ്സ്, അത് ഈ ട്രക്കിയൽ ലാരിങ്സ് എന്തായാലും ഫോളോ ചെയ്ത് മൂവ് ചെയ്യും. ഇവിടെ നാലുമാണ് എന്താണ് സ്വെല്ലിംഗ്സ് ആൻഡ് മൂവ് ഓൺ ഡിഗ്ലൂട്ടീഷ്യൻ. ഈ തൈറോഗ്ലോസൽ സിസ്റ്റിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ടങ് പ്രൊട്രൂഡ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ, ടങ് എപ്പോഴും സർജറി ചോദിക്കുന്ന എപ്പോഴും. പെമ്പർട്ടൺ സൈൻ എങ്ങനെ ചെയ്യുന്നെ അത് കാണിച്ചരാടാ. പെമ്പർട്ടൺ സൈൻ ഒന്നുമില്ല, വരുന്നേ ഉള്ളൂ. ആ വരുന്നേ ഉള്ളൂ. കൈ പൊക്കിട്ടേ, കൈ പൊക്കി ഞാനും പിടിക്കാൻ പറയാം, അല്ലെങ്കിൽ തലയുടെ മേളിലേക്ക് കൈ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറയാം. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോ
ഈ ഫ്ലഷിംഗ് ഉണ്ടാവും, ഫേഷ്യൽ ഫ്ലഷിംഗ് ഉണ്ടാവും, ഫേസ് ഒക്കെ ഭയങ്കര റെഡ് ആവും. ഇതില്ലേ, ഇതൊരു പെമ്പർട്ടൻസ്, ഇതിനകത്ത് ഫ്ലഷിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇത് വെറുതെ പടത്തിന് വേണ്ടി കൊടുക്കാൻ തോന്നുന്നു. ഫ്ലഷിംഗ് ഉള്ള ഇതാ കണ്ടോ, കാണാമോ, താഴെ ടങ് പ്രൊട്രൂഷൻ ടെസ്റ്റ് ഉണ്ട്, തൈറോക്ലോസിസ് ടെസ്റ്റ് ആണെങ്കിൽ മൂവ് ചെയ്യും. പാൽപേഷൻ, ഈ നമ്മൾ ഇൻസ്പെക്ഷൻ നെക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ പാൽപേഷൻ നമ്മൾ നെക്ക് കുറച്ച് ഫ്ലെക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക കേട്ടോ. ബിക്കോസ് ഇത് ഒന്ന് ലൂസ് ആക്കിയാലല്ല അതിനടിയിലുള്ള ഓർഗൻസ് ഒക്കെ നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, തൈറോയിഡ് പാൽപേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മള് ബാക്കിൽ നിന്ന് പാൽപേറ്റ് ചെയ്യണം, ഫ്രണ്ടിൽ നിന്ന് നോക്കണം, സൈഡിലൊക്കെ നിന്ന് നോക്കണം, അതൊക്കെ പറയാം ഇനി വരുമ്പോ പറയാം എപ്പോഴൊക്കെയാന്ന്. ഇനി പേഷ്യന്റ് ആണെങ്കിൽ ഒരു സ്റ്റൂളിൽ ഇരുന്നിട്ട് ഹെഡ് നമ്മൾ കുറച്ച് ഫ്ലെക്സ് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മൾ ഈ ബാക്കിൽ വന്ന് നിൽക്കൂലേ, അപ്പൊ നമ്മുടെ ഈ തമ്പ് എന്ന് പറയുന്ന പേഷ്യന്റിന്റെ ഈ നെക്കിന്റെ ബാക്കിലായിരിക്കണം, വെർട്ടിബ്രയുടെ അവിടെയും ബാക്കി നാല് ഫിംഗേഴ്സും ഫ്രണ്ടിലിരിക്കണം. ഓക്കെ, ഇതുണ്ടോ, തമ്പ് ബാക്കിലും ബാക്കി നാല് ഫിംഗേഴ്സും ഫ്രണ്ടിലായിരിക്കും. എന്നിട്ട് അപ്പോഴെന്താ, നമുക്ക് ഈ തമ്പ് വെച്ചിട്ട് പേഷ്യന്റിന്റെ നെക്കിനെ നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുമില്ല, ഇപ്പൊ നമ്മള് ഈ പേഷ്യന്റിന്റെ ബാക്കിൽ നിന്ന് പാൽപേറ്റ് ചെയ്യൂലേ, പാൽപേഷ്യൻ ഫസ്റ്റ് നമ്മള് ബാക്കിൽ നിന്നാണ്, ബാക്കിലാണ് പുറകെ നിന്നിട്ടാണ് നമ്മള് ഈ നോഡ് പാൽപേറ്റ് ചെയ്യണത്. മിക്കപ്പോഴും ബാക്കിൽ നിന്നിട്ടാണ് നമ്മൾ പാൽപേറ്റ് ചെയ്യണത്. അപ്പൊ നമ്മൾ തമ്പ് ബാക്കിലും ബാക്കി ഫോർ ഫിംഗേഴ്സ് ഫ്രണ്ടിലും ആയിരിക്കുമല്ലോ, രണ്ടു തമ്പ് ബാക്കിലായിരിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പേഷ്യന്റിന്റെ ഈ നെക്ക് ഫ്ലെക്സ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ തമ്പ് യൂസ് ചെയ്യാം. തമ്പ് വെച്ചൊരു പുഷ് കൊടുത്താൽ പോരെ, പേഷ്യന്റിന് തല നമുക്ക് എങ്ങനെ വേണോ, ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഫ്ലെക്സ് ചെയ്യാം, അങ്ങനെയില്ലേ. ഫ്രണ്ടിൽ നാല് ഫിംഗേഴ്സും പാൽപേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ തമ്പ് വെച്ചിട്ട് നമുക്ക് എന്തോരം ഫ്ലെക്സ് ചെയ്യാന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോഡ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്തിനു മനസ്സിലാവ, ഹലോ ഇനി ലാഹീസ് മെത്തേഡ് രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പോസ്റ്റീരിയർ ബൗണ്ടറി, പോസ്റ്റീരിയൽ കിട്ടാത്ത സമയത്ത് മറ്റേ സൈഡിൽ നിന്ന് തള്ളണം, പുഷ് ചെയ്തിട്ട് ഈ സൈഡിൽ അപ്പൊ തള്ളി വരും. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ അപ്പുറത്തെ ലോബ് ഇപ്പുറത്തേക്ക് തള്ളില്ലെങ്കിൽ നടുക്ക് സെയിം ലോബ് തന്നെ ആ സൈഡിലേക്ക് പുറത്തേക്ക് തള്ളാം കേട്ടോ. രണ്ട് മെത്തേഡും ഉണ്ട്. പിന്നെ ട്രയൽസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ട്രയൽസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഡീപ്പ് നോഡ്യൂൾ ആണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എൻലാർജ്മെന്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഇതിന്റെ മേളിലില്ലേ എന്താണ് സ്വെല്ലിങ്ങിന്റെ മേളിൽ തമ്പ് വെച്ചിട്ട്, തമ്പ് വെച്ചിട്ട് പേഷ്യന്റിന്റെ അടുത്ത് സ്റ്റോ ചെയ്യാൻ പറഞ്ഞ ചെറിയൊരു നോഡ്യൂളേ ഉള്ളൂ. അത് ചെറിയൊരു ഗ്രോത്ത് ഉള്ളെങ്കിൽ നമുക്ക് ചെറിയൊരു എൻലാർജ്മെന്റേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നോഡ്യൂൾ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അതിന്റെ മേളിൽ തമ്പ് വെച്ചിട്ട് സോളോ ചെയ്യാൻ പറയും പേഷ്യന്റിന്റെ അടുത്ത്. അപ്പൊ അത് മൂവ് ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫീസ് ഇപ്പം കൈ അടുത്തിരിക്കുന്ന മാത്രം ഒരു അൺഈവൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിന്റെ അടിയിലൊരു നോഡ്യൂൾ ഉണ്ടെന്നാണ് മെത്തേഡ്. ഓക്കെ, പിന്നെ നമ്മൾ ഹോൾ ഗ്ലാൻഡ്, ഫുൾ ഗ്ലാൻഡ് എൻലാർജ്ഡ് ആണെങ്കിൽ അത് സ്മൂത്ത് ആണോ ബോസ്ലേറ്റഡ് ആണോ? ബോസ്ലേറ്റഡ് ആണെങ്കിൽ അത് മൾട്ടിനോഡുലർ ഗോയിറ്റർ ആയിരിക്കും, സ്മൂത്ത് ആണെങ്കിൽ സാധാരണ സിമ്പിൾ ഗോയിറ്റർ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. പിന്നെ ലോക്കലൈസ്ഡ് ആണ് വിചാരിക്കും, സോളിറ്ററി നോഡ്യൂൾ തൈറോയിഡ് പോലെ ലോക്കലൈസ്ഡ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ നോക്കണം, എവിടാണ് പൊസിഷൻ, സൈസ് നോക്കണം, ഷേപ്പ് നോക്കണം, എന്തോരം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻഫീരിയർ റെസ്ട്രോസ്റ്റേണൽ എക്സ്റ്റെൻഡ് ഉണ്ടോ നോക്കണം, അതിന് സിസ്റ്റിക് ആണോ സോളിഡ് ആണോ, അങ്ങനത്തെ കുറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ മൊബൈൽ ആണോ നോക്കണം, നമ്മൾ ആ ഗ്ലാൻഡ് പിടിച്ചിട്ട് ഓരോ ലോബും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൊറിസോണ്ടലി വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ അത് മാലിഗ്നന്റ് ആണെന്നുള്ള കാര്യം. പിന്നെ ടു ഗെറ്റ് ദ ഗ്ലാൻഡ് കണ്ട്രോൾ സാധനമുണ്ട്, ഒന്നെങ്കിൽ ഈ സെയിം ഗ്ലാൻഡ് തന്നെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് പാൽപേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രാവിലെ ഒരു പടം കാണിച്ച ഓർമ്മയുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുഷ് ചെയ്തിട്ട് മറ്റേ പോസ്റ്റീരിയർ സൈഡ് പാൽപേറ്റ് ചെയ്യണേ. ഹലോ, അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് എങ്ങനെയാണ്, ഗ്ലാൻഡ് ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഈ ആഡംസ് ആപ്പിൾ ഇല്ലേ, തൈറോയിഡ് കാർട്ടിലേജ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ബാക്കിലല്ലേ നിൽക്കുന്നത്, നമുക്ക് കണ്ടുപിടുന്ന ഫ്രണ്ടിൽ എന്താന്ന്.
അപ്പൊ നമ്മൾ ബാക്ക് ചെയ്തിട്ട് ആദ്യം തൈറോയ്ഡ് കാർട്ടിലേജ് പാൽപേറ്റ് ചെയ്യും. എന്നിട്ട് കുറച്ചിങ്ങനെ കൈ താഴേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്രിക്കോട്ട് കാർട്ടിലേജ് കിട്ടും. ക്രിക്കോട്ട് കാർട്ടിലേജിന്റെ തൊട്ടടിയിലായിട്ടാണ് ഇതിന്റെ ഇസ്മസ് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ സൈഡിലേക്ക് നമുക്ക് ലോസ് കിട്ടും. ഇസ്മസിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലോസ് കിട്ടും. ഓക്കെ, പടം ഇങ്ങനെ ഉള്ളോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിക്ചർ കാണുമ്പോ ഒന്നും കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ നമ്മൾ നോക്കുമ്പോ ഓരോ ഇസ്മസ് നോക്കും, ലോബ് നോക്കും, ആദ്യം നോക്കും, എല്ലാ സാധനങ്ങളും ഒടിവുകളൊക്കെ നോക്കും. അതൊന്നുമില്ല, ഇത് മറ്റേ ഫോളോ ചെയ്യുന്നു. എസ്റ്റിമേറ്ററി ഉണ്ടെങ്കിൽ യൂണിലാറ്ററൽ തൈറോയിഡ് മാസ ഏതെങ്കിലും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ഈ കൈ വെച്ചിട്ട് നമ്മൾ പേഷ്യന്റ് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാൻ പറയണം ടങ് പ്രൊട്രൂഡ് ചെയ്യണം. രണ്ടും ഉണ്ട് കേട്ടോ, പാൽപേഷ്യനിലും ഉണ്ട്, അത് ഇൻസ്പെക്ഷനിലും ഉണ്ട് കേട്ടോ. ആ ഇതാണ് ടു ഗെറ്റ് ബിലോ ദ ഗ്ലാൻഡ് എന്ന് പറയണത്. നമ്മള് പേഷ്യന്റിനടുത്ത് ഒരു കൈ ഇതിന്റെ ലോവർ ബോർഡറിലായിട്ട് നമുക്ക് തോന്നൂലേ, സൂപ്രാസ്റ്റേണൽ അല്ലെങ്കിൽ ലോവർ ബോർഡറിലായിട്ട് കൈ വെക്കും. ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയതാണെങ്കിൽ സോൾഡറി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഇൻഡെക്സ് ഫിംഗർ വെക്കാം. അല്ലാണ്ടുള്ള വലിയ ഗ്രോത്ത് ആണെങ്കിൽ എല്ലാ ഫിംഗേഴ്സും നമുക്ക് വെക്കാം. എന്നിട്ട് നമ്മള് പേഷ്യന്റിനടുത്ത് ഫോളോ ചെയ്യാൻ പറയും. ഫോളോ ചെയ്യുമ്പോൾ ഗ്ലാൻഡ് കുറച്ച് റൈസ് ചെയ്യത്തില്ലേ, അങ്ങനെ റൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അടിയിൽ ലോവർ ബോർഡർ പാറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് റിട്രോസ് വേണം, എക്സ്റ്റൻഷൻ ഇല്ലാന്നാണ്. ഹലോ, റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ ഇല്ല, കാരണം നമുക്ക് ലോവർ ബോർഡർ കിട്ടി. ഇനിയിപ്പോ സ്വാളോ ചെയ്തിട്ട് ലോവർ ബോർഡർ മേള് വരെ എത്തിയില്ലെങ്കിൽ അത് തൊറാസിക് അങ്ങോട്ടേക്ക് താഴേക്ക് പോസ്റ്റിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. ആ പിന്നെ ഇതെന്താണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. പെമ്പർട്ടൻസ് ടെസ്റ്റും ടങ് പ്രൊട്രൂഷൻ ടെസ്റ്റും സ്പേഷ്യൽ ഡിസ്ട്രസ് ഉണ്ടാവും തൊറാസിക് ഇൻലെറ്റ് ഒബ്സ്ട്രക്ഷൻ. ആ ഇനി നമുക്ക് പ്രഷർ സിംപ്റ്റംസ് എവിടെ കോച്ചേഴ്സ് മിനിറ്റ്. ആ നിങ്ങൾ പ്രഷർ എഫക്ട്സ് എന്ന് പറഞ്ഞില്ലായിരുന്നോ, പ്രഷർ സിംപ്റ്റംസ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണം. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ് ട്രക്കിയിലുള്ള കംപ്രഷൻ. ഹലോ, ഗോപി പോയി. ആ ഗോപി പോയോ, എടാ ഗോപി വന്നോ? കേട്ടായിരുന്നോ? ഗെറ്റ് ബിലോ ദ ഗ്ലാൻഡ് കേട്ടായിരുന്നോ? അടുത്തതാണ് പ്രഷർ എഫക്ട്സ് എന്ന് പറയണത്. മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ഡിസ്നിയ അല്ലെങ്കിൽ ട്രക്കിയൽ കംപ്രഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ കാണാം. അപ്പൊ അതിന്റെ ടെസ്റ്റ് ആണ് കോച്ചേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ട് ലാറ്ററൽ ലോബ്സും കൂടെ പോസ്ട്രോ മീഡിയലി കുറച്ച് ലൈറ്റ് ആയിട്ടൊന്ന് പുഷ് ചെയ്യും, പ്രസ് ചെയ്യും. രണ്ട് ഇത് കാണാലോ, കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യും. അങ്ങനെ ഓൾറെഡി നാരോ ട്രക്ക് ആണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി നാരോ ആയിട്ട് അതിനകത്ത് സ്ട്രൈഡർ ഉണ്ടാവും. അങ്ങനെ സ്ട്രൈഡർ ഉണ്ടാവുകയാണെങ്കിൽ കോച്ചേഴ്സ് ടെസ്റ്റ് പോസിറ്റീവ് കേട്ടോ. പ്രഷർ സിംപ്റ്റം ഉണ്ടെന്നാണ്. പിന്നെ കരോട്ടിഡ് ഷീത്തില് കംപ്രഷൻ ഉണ്ടെങ്കിൽ പ്രഷർ സിംപ്റ്റം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കരോട്ടിഡ് ഷീത്തില് ഇത് ഫുൾ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന കാര്യമല്ല, അതിനെ അതിന്റെ ബോഡിയിൽ ഇത് വന്ന് പ്രസ് ചെയ്തിരിക്കുവാണെങ്കിൽ, കരോട്ടിഡ് ഷീത്തില് ഗ്ലാൻഡ് വന്നിരിക്കുവാണെങ്കിൽ അത് അത് അതിന്റെ ഇമ്പൾസ് നമുക്ക് ഗ്ലാൻഡിന്റെ മേളിൽ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഒരു പ്രഷർ സിംപ്റ്റം ആണ് പെമ്പർട്ടൺ സൈൻ എൻഗോസ് നെക് വെയിൻ. നേരത്തെ കാണിച്ചില്ലായിരുന്നോ? കൈ വെക്കുമ്പം എൻഗോസ് നെക് വെയിൻ ഉണ്ടാവും. അത് ഇവരുടെ ടെക്സ്റ്റിൽ എസ്താസിൽ പറയണത് കൈ രണ്ടും ചെവിയുടെ ബാക്കിൽ പൊക്കി വെക്കണമെന്നാണ്. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പത്തേനും എന്ത് കിട്ടും? എൻഗോസ് ആയിട്ടുള്ള നെക് വെയിൻസ് ആയില്ലേ. പിന്നെ ഒരു ടേം പറയുന്നുണ്ട് സ്കബാഡ് ട്രക്കിയ. ഈ കോച്ചേഴ്സ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ഇങ്ങനത്തെ സ്കബാഡ് ട്രക്കിയ. സ്കബാഡ് ട്രക്കിയ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നാരോഡ് ആയിട്ടുള്ള ട്രക്കിയല്ലേ, ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള നാരോഡ് ആയിട്ടുള്ള ട്രക്കിയനെയാണ് സ്കബാഡ് ട്രക്കിയ എന്ന് പറയുന്നത്. സ്കബാഡ് ട്രക്കിയനെ നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മൊത്തം ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് സ്ട്രൈഡർ പെട്ടെന്ന് കിട്ടും, അതാണ് സംഭവം. ഓക്കെ, ടേം ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി.
ഇല്ലടാ 10 മിനിറ്റ് ഉണ്ട്. 10 അല്ല 5 മിനിറ്റ് ആണ്. നീ പറഞ്ഞോ. ഇനി നമുക്ക് അടുത്തത് എന്താ ബാക്കിയുള്ളത്? ലിംഫ് നോഡ് ഉണ്ട്. ഇത് അടുത്തത് ടോക്സിക് സിംപ്റ്റംസ് അല്ലേ. ടോക്സിക് എന്ന് വെച്ചാൽ എന്താ, ഹൈപ്പർ തൈറോയിഡിസത്തിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന്. നേരത്തെ വന്നെ ക്ലാസിക് പറഞ്ഞ സിംപ്റ്റംസ് നെർവസ് സിസ്റ്റത്തിൽ കാർഡിയോവാസ്കുലർ സിംപ്റ്റംസും ആണ് ടോക്സിക് സിംപ്റ്റംസ്. ഓക്കെ, അപ്പൊ കാലിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കും? എടിമ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഹൈപ്പോ ആണെങ്കിൽ നമുക്ക് എടിമ ഉണ്ടോ നോക്കാം. അത് പക്ഷേ ഹൈപ്പോന്നെ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ പൾസേഷൻ ഓർ ത്രില് ഉണ്ടോ നോക്കണം. കൈ വെച്ച് നോക്കുമ്പോൾ, പാൽപിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ത്രില് പോലെ കേൾക്കുവാണെങ്കിൽ അത് മാലിഗ്നന്റ് ആയിട്ടുണ്ടെങ്കിലാണ് ത്രില് കിട്ടുക. കാരണം അതിന് വാസ്കുലാരിറ്റി കൂടുതലായിരിക്കുമല്ലോ. പിന്നെ മിക്സ് എഡിമയൊക്കെ ഉണ്ടെങ്കിൽ ഷിൻ ഓഫ് ടിബിയയിൽ നോക്കുമ്പോൾ നല്ല എഡിമാറ്റസ് ആയിട്ടിരിക്കും. പിന്നെ പറഞ്ഞാണ്